കൽക്കരി ബഹിരാകാശ ആണവോർജ മേഖലകളിൽ വൻ സ്വകാര്യ പങ്കാളിത്തത്തിന് വഴിയൊരുക്കുന്ന പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര സർക്കാർ കൽക്കരി ധാതു ബ്ലോക്കുകൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കും പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി നിന്ന് ശതമാനമാക്കി കൂടുതൽ വ്യോമ മേഖല തുറക്കാനും ഉപഗ്രഹ വിക്ഷേപണം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം അനുവദിക്കാനും തീരുമാനമായി കോവിഡ് പ്രതിരോധത്തെ തുടർന്നുള്ള പരിഹരിക്കുന്നതിനുള്ള പകരം വൻ സാമ്പത്തിക പരിഷ്കാര നടപടികളാണ് ധനമന്ത്രിയുടെ നാലാം ഭാഗ പരിഷ്കാരാണ് കൽക്കരി മേഖലയിലെ സർക്കാർ കുത്തക അവസാനിപ്പിക്കും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കി വരുമാനം പങ്കിടും അൻപതിനായിരം കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുടക്കിയാവും കൽക്കരി മേഖലയിലെ സ്വകാര്യവൽക്കരണം അൻപത് കൽക്കരി ബ്ലോക്കുകൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും അഞ്ഞൂറ് ധാതു ബ്ലോക്കുകൾ പര്യവേഷണം ഖനനം ഉൽപാദനം എന്നിവയ്ക്ക് ഒന്നിച്ചനുവാദം നൽകി സ്വകാര്യ കമ്പനികൾക്ക് നൽകും ധാതു കൽക്കരി ബ്ലോക്കുകൾ ഒരേ വ്യവസായശാലയ്ക്ക് ഒന്നിച്ചെടുക്കാനുള്ള സൗകര്യവും ഒരുക്കും ബഹിരാകാശ രംഗത്ത് ഉപഗ്രഹം ബഹിരാകാശ യാത്ര എന്നിവയിലും സ്വകാര്യ കമ്പനികളെ പങ്കാളികളാക്കും ഐഎസ്ആർഒയുടെ സൗകര്യങ്ങളും ജിയോ സ്പെഷ്യൽ ഡേറ്റയും പങ്കുവയ്ക്കും ആണവൂർജ്ജ രംഗത്ത് മെഡിക്കൽ ഐസോറ്റോ ഭക്ഷ്യ സംരക്ഷണത്തിനുള്ള ഇറേഡിയേഷൻ എന്നിവയിലേക്ക് സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും പ്രതിരോധ രംഗത്ത് ചില ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഇറക്കുമതി നിരോധിക്കും ഇവ പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കും ആയുധ നിർമ്മാണത്തിനുള്ള ഓർഡിനൻസ് ഫാക്ടറികൾ വാണിജ്യവൽക്കരിക്കാനും ഇന്ത്യയിലെ 60% വ്യോമമേഖലയാണ് തുറന്നു നൽകിയിട്ടുള്ളത് കൂടുതൽ വ്യോമമേഖല തുറക്കും വിമാനങ്ങൾ കുറഞ്ഞ ദൂരം പറഞ്ഞ് ലക്ഷ്യത്തിലെത്താൻ ഇത് സഹായിക്കും എന്നാണ് വിശദീകരണം തിരുവനന്തപുരം ഉൾപ്പെടെ പന്ത്രണ്ട് വിമാനത്താവളങ്ങൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു നിയമഭേദഗതി ആവശ്യമായ ഇതിൽ ചില പ്രഖ്യാപനങ്ങൾക്ക് ഓർഡിനൻസിന്റെ വഴി സർക്കാർ തേടാനാണ് സാധ്യത ആണവൂർജ്ജവും ബഹിരാകാശവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ വിൽപ്പന അനുവദിക്കുമ്പോൾ പരമാവധി എതിർപ്പ് കുറയ്ക്കാൻ ഈ പ്രതിസന്ധി സർക്കാർ അവസരമാക്കുന്നു ദില്ലിയിൽ നിന്ന് പ്രശാന്ത് ഏഷ്യാനെറ്റ് ന്യൂസ്